എല്ലാവർക്കും നന്നുസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് മാമ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നന്നുസ് കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള മാമ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ 10 ഗ്രാം ചൈനഗ്രാസ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുന്നുണ്ട്. ചൈനഗ്രാസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിൻ്റെ അളവ് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉള്ളുള്ള പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചൈനഗ്രാസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. ഞാനിവിടെ ചൈനഗ്രാസ് കുതിർത്തെടുക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളത്തിൻ്റെ അളവ് 1/2 കപ്പ് വെള്ളമാണ്. ഈ 1/2 കപ്പ് വെള്ളവും ചൈനഗ്രാസും കൂടെ ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മെൽറ്റാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ ചൈനഗ്രാസ് ഇല്ല എങ്കിൽ കോൺഫ്ലോർ എടുക്കാം. ഇനി കോൺഫ്ലോർ വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. 1/2 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കുക. ഇപ്പോൾ ഇത് മെൽറ്റായിട്ടുണ്ട്. ഈ മെൽറ്റായി വന്നിരിക്കുന്ന ഈ ലിക്വിഡ് ഞാൻ കറക്റ്റ് 2 ആയിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഈ തയ്യാറാക്കുന്ന ഈ പുഡിങ്ങിന് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ലെയറ് വൈറ്റ് കളറായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാലും ചൈനഗ്രാസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകയും അതുപോലെ തന്നെ അടി പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ സ്റ്റീലിൻ്റെ ചെറിയ ട്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു തുണി നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഈ ഗ്ലാസ് ചരിച്ചൊന്ന് വെക്കുകയാണ്. ചരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡിനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ പുഡിങ്ങിന് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ എന്നുള്ള രീതിയിൽ നേരെ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജ് വെക്കുന്ന സമയത്ത് ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ സെറ്റായി വരും. ഈ സെറ്റായി വരുന്ന സമയത്ത് നമുക്കിനി നമ്മുടെ 2ാമത്തെ ലെയറ് തയ്യാറാക്കാം. ഇനി നമുക്ക് 2ാമത്തെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന ചൈനഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ല തിക്ക് പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൈനഗ്രാസും അതുപോലെ തന്നെ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം എത്രത്തോളമാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയും ലിക്വിഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒരു മീഡിയം പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെയർ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ഗ്ലാസ്സിലേക്കൂടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 15 മിനിറ്റ് നേരം പോലും എനിക്കായില്ല, അതിനു മുമ്പായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിൽ നന്നായിട്ട് നമ്മുടെ ഈ മിക്സെല്ലാം സെറ്റായിട്ടുണ്ട്. 2 ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത മാമ്പഴത്തിൻ്റെ പീസ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫോട്ടോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതി. നിങ്ങളുടെ മാമ്പഴം ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കാവുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഞാൻ ഇത് സ്പൂൺ വെച്ചിട്ട് ഇതെങ്ങനെ എടുക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചുതരാം. ഇത് 2 ലെയറിൽ 2 ടേസ്റ്റിലാണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായും ഈ മാമ്പഴക്കാലത്ത് തയ്യാറാക്കി നോക്കാവുന്ന ഒരു കിടില ഐറ്റം തന്നെയാണ്. മറക്കാതെ തന്നെ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.